എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റാണ് കൂടുതലും കോമ്പിനേഷൻ സീൻസ് തന്നെ. അപ്പോൾ അവരും നമുക്ക് നല്ല പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. എൻ്റെ അച്ഛനിട്ട പേരാണ്. അച്ഛനിട്ട പേരാണ്. എന്തായാലും മെഡിച്ചിൻ്റെ പേരാണ്. എത്ര വയസ്സായി? തേപ്പ് കിട്ടിയോ? തേപ്പ് കൊടുത്ത് നാട്ടില് എല്ലാവരും അറിഞ്ഞോ? ഫസ്റ്റ് ഞാൻ ആരെടുത്തും പറഞ്ഞിരുന്നു, ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ഇൻമോവോ എൻ്റർടൈൻമെൻറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഗോഡ് ബ്ലെസ് യു എന്ന ചിത്രത്തിലെ നായകനും നായികയുമാണ്. ചിത്രത്തിൻ്റെ വിശേഷത്തെ പറ്റി അവരോട് തന്നെ ചോദിക്കാം. വിഷ്ണു വിജയൻ ആൻഡ് ശബരി ബോസ്. നായികയുടെ പേര് ശബരി ബോസ് എന്നാണ്, വെറൈറ്റി പേരാണ്. നമുക്ക് അതിലോട്ടൊക്കെ കടക്കാം. ഇന്ന് ചിത്രത്തിൻ്റെ വിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമസ്കാരം. വിഷ്ണുവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, എന്താണ് ഈ ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്ന ചിത്രം? അതിൽ ചെയ്ത ക്യാരക്ടർ എന്താണ്? ആ ചിത്രത്തെ പറ്റി ഒന്ന് പറയൂ. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സാമന്ത എന്ന കഥാപാത്രമാണ്. ഇത് ഒരു ദിവസം നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ്. ഒരു ദിവസം 4 മണിക്കൂറിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ഈ മൂവിയുടെ മെയിൻ കഥ പറയുന്നത് എന്ന് പറഞ്ഞാൽ, സാമനൊരു റിലേഷൻ ഉണ്ടാവും ചൈൽഡ്ഹുഡിൽ തന്നെ. ക്ലാറ എന്ന കഥാപാത്രം ചെയ്യുന്നത് നായികയുടെ കഥാപാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് നായികക്കൊരു വേറൊരു ഇത് വരുന്നു, കല്യാണാലോചന വരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇൻസിഡൻ്റാണ് ഈ മൂവിയുടെ ഇത്. ഫസ്റ്റ് തന്നെ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു വെറൈറ്റി പേര് ആരായിട്ട്? എൻ്റെ അച്ഛനിട്ട പേരാണ്. അച്ഛനിട്ട പേരാണ്. അച്ഛൻ പെൺകുട്ടി ആണെങ്കിൽ ശബരി എന്ന പേരിടണം. നേരത്തെ അച്ഛൻ്റെ പേര് ചന്ദ്രബോസ് എന്നാണ്. ചന്ദ്രബോസ് അതാണ് ശബരി ബോസ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും മെഡിച്ചിൻ്റെ പേരാണ്. താങ്ക് യു. ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ചിത്രത്തിൽ എന്ത് ക്യാരക്ടറാണ്? മീൻസ് നായിക ഹീറോയിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്താണ്? ക്ലാര എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ നെയിം. ഓക്കെ. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ, ഒരു ദിവസത്തിൽ 4 മണിക്കൂർ സാമിൻ്റെയും ക്ലാരയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി, അതിൽ ഒരുപാട് ക്ലാര ഒരുപാട് ടെൻഷൻ അടിച്ച് ഓടി നടക്കുന്നു, സാമിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ചിത്രത്തിലേക്ക് എത്തിപ്പെടുന്നത്? ഓഡിഷൻ വഴിയാണോ അതോ? ചിത്രത്തിലേക്ക് എത്തിപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡയറക്ടറുടെ വൈഫ് ഉണ്ട് രമ്യ ചേച്ചി. ചേച്ചി ഞാനും ഒരു 2 വർഷമായിട്ട് ഞങ്ങൾ അറിയാം. അതായത് ഞാൻ ഒരു 2 ഇയേഴ്സായിട്ട് മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ആക്ടിങ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. അപ്പോൾ അവിടെ വെച്ച് ഞാനും ചേച്ചി ഒന്നിച്ചായിരുന്നു ആക്ടിങ് ക്ലാസ്സിൽ പങ്കെടുത്തത്. അവിടുന്ന് ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ ചേച്ചി വഴിയാണ് ഞാൻ മൂവിയിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ. രണ്ടുപേരുടെയും ഫസ്റ്റ് മൂവിയാണല്ലേ? ഞാൻ ആക്ച്വലി 2 വർഷമായിട്ട് ഇപ്പോൾ മൂവി സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷേ ഒരു ചെറിയ ക്യാരക്ടേഴ്സ് ഒരു മൂവിയിൽ ചെയ്തിട്ടുണ്ട്. ആൾക്കാരെ അങ്ങനെ നോട്ട് ചെയ്യാൻ ഇതല്ല. ഇതിലേക്ക് വിജയ് ചേട്ടൻ്റെ ഒരു കൂടുതൽ പ്രതീക്ഷിതമായി വന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ പറഞ്ഞു എന്നോട് ചെയ്യാൻ പറ്റുമെന്ന്. ഏതൊരു സിനിമ മൂവിനെ സംബന്ധിച്ചാണെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മെയിൻ ലീഡായിട്ട് ചെയ്യാൻ പറ്റി. സിനിമ ഒരുപാട് സ്വപ്നം കണ്ട് നടന്ന ഒരു വ്യക്തിയാണോ? അതെ അതെ. 2 വർഷമായിട്ടൊരു പാഷനും കാര്യങ്ങളും, സിനിമ ചെറുപ്പകാലം പോലെ ഒരു ആഗ്രഹമായിരുന്നു സിനിമയിൽ എങ്ങനെയെങ്കിലും ചാൻസ് ഇതാകണമെന്ന്. കുറേ കാസ്റ്റിങ്ങുകളും കുറേ ചാൻസുകളും ചോദിച്ച് അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പെട്ടെന്ന് വിളി വന്നത്. അവിടെ എങ്ങനെയാണ്? ഞാൻ സിനിമ എന്നൊരു കാര്യം വിചാരിച്ചിട്ടേ ഇല്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിച്ചേർന്നതാണ്. ആക്ടിങ് സംബന്ധിച്ചൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടും ലഭിക്കാതെ, ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടും ലഭിക്കാത്ത ഒരു വലിയൊരു പൊസിഷൻ ആണ് ആക്ച്വലി. അങ്ങനെ ഒരു പൊസിഷനിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഇത് വിളി വരിക എന്ന് പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും നെയ്ബേഴ്സ് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു മൂവിയിലേക്കൊക്കെ കയറുക എന്ന് പറയുമ്പോൾ, അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഫസ്റ്റ് മൂവിയാണ്. അതിൽ ഹീറോയിനായിട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ എല്ലാവരും അറിഞ്ഞോ? എല്ലാരും അറിഞ്ഞു. അല്ല, ഫസ്റ്റ് ഞാൻ ആരുടെ പറഞ്ഞിരുന്നു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പിന്നെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് എല്ലാവരുടെ അടുത്തും പറയുന്നത്. ഇപ്പോൾ ഒരു പടത്തിൻ്റെ നായികയാണ്. അപ്പോൾ ഇപ്പം സുഹൃത്തുക്കളുടെ സൈഡിൽ നിന്നാണെങ്കിലും ഫാമിലിയുടെ സൈഡിൽ നിന്നാണെങ്കിലും എന്താണ് റെസ്പോൺസ്? ഫാമിലി ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ആൻറ്റി അങ്കിൾ എല്ലാവരും വളരെ ഈക്വലി സപ്പോർട്ടീവ് ആണ്. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസ് ആണ്
എൻ്റെ എന്തിലൊരു ഷൈനിങ് ഇന്നോവേഷൻ ഒക്കെ ഫോർവേഡ് ആയി കൊണ്ടുവന്നത്. അവർ എൻ്റെ ഫാമിലിക്കാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ? നായകൻ നായകനെ പറ്റി, നായകന്റെ പെർഫോമൻസിനെ പറ്റി ചോദിക്കാനെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ന്യൂ ഫേസ് ആണല്ലോ, അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊച്ചിൻ സിറ്റി ആയിരുന്നു ബേസ് ചെയ്തത്, ഫുൾ ലൊക്കേഷൻ. നമുക്കൊരു ലൊക്കേഷൻ എന്നൊന്നും തോന്നിയിട്ടില്ല, ഒരു ഫാമിലി പോലെ. പ്രത്യേകിച്ച് നമ്മുടെ ഡയറക്ടർ ഭയങ്കര കൂൾ മാനാണ്, ഇടയ്ക്ക് കോമഡിയൊക്കെ പറയും. അസോസിയേറ്റ് അമ്പിളി ചേട്ടൻ, പിന്നെ ക്യാമറാമാൻ ദേവൻ ചേട്ടൻ, നല്ലൊരു ക്രൂ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഡയറക്ടർ ഇടയ്ക്കിടയ്ക്ക് കോമഡി വരുന്നവൻ നല്ല ആളാണ്. നായികയെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നായകന് പറയാനുള്ളത്? ലൊക്കേഷനിൽ ഇപ്പം ന്യൂ ഫേസ് ആയതുകൊണ്ടും പിന്നെ ആദ്യമേ കുറച്ച് ഞങ്ങളത് തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ആയാൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായി. അതെ അതെ, ആ ഹെൽപ്പിംഗ് രീതിയിൽ തന്നെ പോയത്. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ മറ്റ് കാസ്റ്റുകളാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റാണ് കൂടുതലും കോമ്പിനേഷൻ സീൻസ് തന്നെ. അപ്പോൾ അവരും നമുക്ക് നല്ല പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്താൽ മതി, അത് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പിന്നെ ഇപ്പോൾ അസോസിയേറ്റ് അമ്പളിച്ചാണെങ്കിലും പുള്ളി പറഞ്ഞത് ഇത്രയും നല്ല സ്പീഡിലും എല്ലാം നല്ല രീതിയിൽ പോകാനും കാരണം നല്ല രീതിയിലാണ് ചെയ്തത്, പറഞ്ഞു തന്നു നല്ല പോലെ എല്ലാ കാര്യങ്ങളും. ഞാൻ ആക്ച്വലി മറൈൻ ഹോസ്പിറ്റാലിറ്റി പഠിച്ചിട്ട് പുറത്തോട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കണായിരുന്നു, അപ്പോഴായിരുന്നു ഈ കോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നത്. പിന്നെ സിനിമ എന്നുള്ളത് ചെറുപ്പകാലം പോലെ ഒരു പാഷൻ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ചെയ്താ. അവിടെ ശബരി ബോസ് എന്താണ് പഠിക്കുകയാണോ അതോ? പ്രൊഫഷണൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, ബാംഗ്ലൂരാണ് പഠിച്ചത്. ഇപ്പോൾ കോഴ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പോൾ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അല്ല, എനിക്കൊരു 6 മന്ത്സ് ഇന്റേൺഷിപ്പ് ഉണ്ട്, 4.5 ഇയർ ആണ്. ഓക്കെ, പിന്നെ ഫാമിലി വേറെ ആരൊക്കെയാണ് ഉള്ളത്? ഫാമിലിയിൽ അച്ഛൻ അമ്മ, അമ്മ ഹോം മേക്കർ ആണ് സുനിത ബോസ്. അച്ഛൻ ദുബായിലായിരുന്നു കുറേ ഇയേഴ്സ്, അവിടെ ആയിരുന്നു ബിസിനസ്, ഇപ്പോൾ തമിഴ്നാട്ടിലാണ് 3 ഇയേഴ്സ് ആയി. സഹോദരങ്ങൾ ആരും ഇല്ല? ഇല്ല, സിബ്ലിങ്സ് ആരും. ഒറ്റയാളാണ്, ഒറ്റ പുത്രിയാണ്. പിന്നെ എത്ര വയസ്സായി? 23. കല്യാണം ഒന്നും നോക്കുന്നില്ല? മാരേജിനെ പറ്റി ഇപ്പോഴേ ഒന്നും ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിട്ടില്ല, ടൈം ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രണയം ഉണ്ടെങ്കിലും? ഉണ്ടായിരുന്നു, ഇല്ല. തേപ്പ് കിട്ടിയോ? തേപ്പ് കൊടുത്ത്? അങ്ങനെയൊന്നുമില്ല. ഇവിടെ വിഷ്ണുവിന് ഒരു മൂന്ന് വർഷം മുമ്പ് അറിയാം. ഞാനിപ്പോൾ മെയിൻ ലീഡായിട്ട് തന്നെ ഒരു സെക്കൻഡ് മൂവി ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഷോജി സെബാസ്റ്റിൻ്റെ ഇല്ലെന്ന് പറഞ്ഞൊരു ഹൊറർ ചിത്രമാണ് ഒടിടി റിലീസ് ചെയ്യാനുള്ളത്. അതിൻ്റെ ഒരു 5 ഡേയ്സ് കൂടെയുള്ള ഷൂട്ട്, രാജാഘട്ടാണ് ചിത്രത്തിൻ്റെ ഷൂട്ടുകളും പുരോഗമിക്കുന്നത്. പിന്നെ ഡിജോജോ സാന്റണിയുടെ ഞാൻ ആദ്യമായിട്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തത് പൃഥ്വിരാജ് സാറ് ചെയ്യുന്ന ജനഗണമന മൂവിയിലാണ്. അത് ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഒരു ക്യാരക്ടർ, അതിപ്പോൾ പാക്കപ്പ് ആയി മൂവി, അതാണ് ഇനി അടുത്ത് റിലീസാനുള്ളൊരു മൂവി. കോവിഡ് സമയത്താണല്ലോ ഈ ഷൂട്ടൊക്കെ നടന്നത്, അതിൻ്റെതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ? പെർമിഷൻ കിട്ടി തുടങ്ങിയ സമയത്താണ് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. പിന്നെ കോവിഡ് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. മാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ മൂവിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. വേറൊരു മൂവിയിൽ മാസ്ക് കണ്ടിട്ടില്ല. വലുതായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ലെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പം ഇതിൽ ഇപ്പോൾ അഭിനയിച്ചപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകളായിട്ട് കോമ്പിനേഷൻ ഉണ്ട്, സുഖിച്ചാണ്. അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പം തോന്നുന്നത്? ഇപ്പം തോന്നുന്നു ആക്ടിങ് എന്ന് പറയുന്നത് നല്ല ടാലൻറ്റ് വേണ്ട ഒരു ഏരിയ ആണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുമ്പോഴും അവർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളുടെ ഒരു ഇത് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ? കംഫർട്ടായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവരുടെ ഒരു ഇൻപുട്ട് നമുക്ക് കിട്ടുമല്ലോ, അവർ നമ്മുടെ ഫേസ് ആണ് എന്നറിയുമ്പോഴും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതിൽ നിന്നും കുറെ കണ്ടുപഠിക്കാനുണ്ട്. നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഓരോ ആർട്ടിസ്റ്റും നമ്മളോട് പെരുമാറണം, ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അഭിനയമായിക്കോട്ടെ എന്തായിക്കോട്ടെ, മാത്രമല്ല ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടുപിടിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ. ഗോഡ് ബ്ലെസ് എന്ന് പറയുന്ന ഈ ചിത്രം വൻ വിജയമാവട്ടെ. നിങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിലെ ഒരു വലിയ ചിത്രമായിട്ട് വരട്ടെ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ചിത്രം കാണുക. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പ്രേക്ഷകൻ എന്തായാലും ഈ കോവിഡ് എന്ന മഹാമാരി നടക്കുന്ന സമയത്ത് എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഫെബ്രുവരി 11th നമ്മുടെ മൂവിയുടെ റിലീസ് വരുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കൂടിയാണ് ആൻഡ് നമ്മുടെ ഡയറക്ടർ സാറിൻ്റെ ഒരു ഈ പ്രോജക്റ്റ് ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു സ്റ്റോറിയാണ്, സസ്പെൻസ് ത്രില്ലറാണ്, ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. 2022 രണ്ടുപേർക്കും ഒരുപാട് ചിത്രങ്ങൾ കിട്ടട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. പ്ലീസ് താങ്ക് യു.